കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിൽ നാലാം ഘട്ട വോട്ടെടുപ്പിനിടെ നടന്ന ആക്രമണത്തിൽ അഞ്ച് പേർ കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വന്നിരുന്നു. എന്തു വില കൊടുത്തും അധികാരം പിടിച്ചെടുക്കുമെന്ന ഉറച്ച വിശ്വാസം ബിജെപിക്കുണ്ട്. എന്നാൽ ബിജെപിയെ ബംഗാളിൽ നിലം തൊടിയിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് തൃണമൂലിന്റെ ശക്തിയായ നേതാവ് മമത ബാനർജി. കൊൽക്കത്ത പശ്ചിമ ബംഗാളിൽ നാലാം ഘട്ട തിരഞ്ഞെടുപ്പിനിടയിലാണ് പോളിംഗ് സ്റ്റേഷന് സമീപം സിഎപിഎഫ് വെടിവയ്പ് നടന്നതും അഞ്ചു പേർ മരണപ്പെട്ടതും. ആക്രമണത്തിനു പിന്നിൽ ബിജെപി ആണെന്ന് വിമർശനം ഉന്നയിച്ച മമതാ ബാനർജിയും മറ്റു തൃണമൂൽ നേതാക്കളും രംഗത്ത് വരികയും ചെയ്തിരുന്നു. ബംഗാളിൽ ഇത്തവണ അധികാരം പിടിക്കാനുള്ള ഗൂഢനീക്കങ്ങളാണ് ബിജെപി ആസൂത്രണം ചെയ്യുന്നത്. കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ബംഗാളിൽ ബിജെപി ജയമുറപ്പിക്കാനുള്ള കരുക്കൾ നീക്കി തുടങ്ങിയിരുന്നു. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നിരവധി തൃണമൂൽ നേതാക്കൾ കൂറുമാറി ബിജെപിയിലും ചേർന്നിരുന്നു. ഇത് തൃണമൂൽ കോൺഗ്രസിന് തിരിച്ചടിയായിരുന്നുവെങ്കിലും വളരെ ശക്തമായി തന്നെ തൃണമൂൽ ബിജെപിക്ക് ബംഗാളിൽ പ്രതിരോധം തീർക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. തിരഞ്ഞെടുപ്പ് തുടങ്ങിയതിനു ശേഷം കേന്ദ്രസേന അടക്കം ബിജെപിക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പോഴിതാ നാലാം ഘട്ട വോട്ടെടുപ്പിനിടെ അഞ്ചു പേർ കൊല്ലപ്പെട്ട സീതൽകുച്ചി വെടിവെപ്പിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് പരസ്പരം മത്സരിച്ച് ബിജെപിയും തൃണമൂലും രംഗത്ത് വന്നിരിക്കുന്നു. കൊല്ലപ്പെട്ടവർ ന്യൂനപക്ഷ വിഭാഗക്കാരായ തങ്ങളുടെ പ്രവർത്തകരാണെന്ന് അവകാശപ്പെട്ടാണ് തൃണമൂൽ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ സേനയെ തടയുന്നവരെ ഇനിയും കൊന്നെടുക്കുമെന്നാണ് ബിജെപിയുടെ വെല്ലുവിളി. അതേസമയം പ്രത്യേക രാഷ്ട്രീയ ആഭിമുഖ്യമില്ലാതെ സാധാരണ തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടതെന്ന് നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അടച്ചിടലിനെ തുടർന്ന് കേരളത്തിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയ അതിഥി തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത്. കുശ്ബിഹാർ മേഖലയിൽ രാജവംശി ജനതയിൽപ്പെട്ടവരാണ് മരിച്ചതെന്നും ഇവരെ വർഗീയമായി വേർതിരിച്ച് മുതലെടുപ്പ് നടത്തുന്നത് ഖേദകരമാണെന്നും കുശ്ബിഹാറിൽ ഇപ്പോൾ മഹാരാജ പദവിയിലുള്ള അനന്ത്രായി വ്യക്തമാക്കിയിരുന്നു. ക്രമസമാധാന തകർച്ചയ്ക്കിടയാക്കുന്ന പരാമർശം നടത്തിയ മുഖ്യമന്ത്രി മമത ബാനർജിക്ക് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രചരണ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. തിങ്കളാഴ്ച രാത്രി 8 മുതൽ ചൊവ്വാഴ്ച രാത്രി 8 വരെയാണ് മമതയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകൾ ബിജെപി നേടിയിരുന്നു. ആ വിജയത്തിൽ നിന്നുമാണ് പശ്ചിമ ബംഗാൾ നിയമസഭാ ഭരണം തങ്ങൾക്ക് പിടിക്കാൻ കഴിയുമെന്ന വിലയിരുത്തലിൽ ബിജെപി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏത് വിധേനയും ബംഗാളിൽ ഇത്തവണ ഭരണം ഉറപ്പിക്കുമെന്ന ബിജെപിയുടെ അവകാശവാദത്തിന് പിന്നിൽ പുതിയ ഗൂഢതന്ത്രങ്ങൾ അവർ മെനയുന്നുണ്ട് എന്ന് തന്നെ വിലയിരുത്താം. ഇപ്പോൾ അവർ ഉയർത്തിയിരിക്കുന്ന വെല്ലുവിളി പോലും അതിന്റെ സൂചനകൾ തന്നെയാണ്.